بهمانة بطة يوسف النبي عليه السلام إيجيبتين بارمونة دماغنا بدبيل بدارا مدري آيين لغول لغنا سميات أبدي ولا مولوانة كارينا لهم نوكي نرطن بكتي آي وليا سمنة دماغنا بوستو لداغنا غطة تيرم بهمانة بطة يوسف النبي عليه السلام كتارة تلوچو وند ربي نوڑ دعائي چيئنو الله ربي قد آتيتني من الملك നീയെനിക്ക് അധികാരത്തിന്റെ പരമോന്നത പദവി നൽകി എന്നെ ആദരിച്ചു എന്നെ ബഹുമാനിച്ചു وعلمتني من تأويل الأحاديث إنك صوتنا بأكيانا منوغر مايني پڑي پچن الگي صوتنا بأكيانا أريو ما يرنو آرك سيدنا يوسف نبي عليه എനിക്ക് എല്ലാവരെക്കാളും നല്ല അറിവ് നീ എനിക്ക് നൽകി സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഉൾപ്പെടെയുള്ള അറിവിന്റെ കൂമ്പാരം എനിക്ക് നീ സമ്മാനിച്ചു രാജാതിരാജനെ പോലെ എന്നെ നീ എത്തിച്ചു സമുന്നതമായ പോസ്റ്റിലേക്ക് തലത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു فاطر السماوات والأرض آغاش بوبيغل من بلانين اللاد ستكون دايا الله أنت ولي في الدنيا والآخرة نيان إنك دنيا ورم آخرة ترم الله سهاي نيان النور جودي كندر توفني مسلما ين مسلماي مريبكني الله وألحقني بالصالحين എനിക്ക് ഈ പദവിയൊന്നുമല്ല ലക്ഷ്യം എന്റെ ലക്ഷ്യം ഒന്ന് മാത്രമാണ് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹു بالصالحين سچري درد كوتتل ينني چركن الله صالحين درد كوتتل ينني اوپڑتن الله صالحان ينن قرآن پرجي پڑتيا پروان جغران يوسف نبي عليه السلام ينن تبول الله ونود دعا چينو الله ഈമാനിന ഊരിക്കളയല്ല റബ്ബേ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകണം അതുകൊണ്ടാണ് നമ്മൾ അഞ്ചു വക്കത്തെ നിസ്കാരത്തിനും നിസ്കാരത്തിന് ശേഷം ഉസ്താദുമാർ ദുആ ചെയ്യുന്നത് എന്ത് തവഫനാ മുസ്ലിമീൻ വഅൽഹഖ്നാ ബിസ്സാലിഹീൻ ഈ പള്ളിയിൽ നമസ്കാരത്തിന് വന്നിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും നീ മുഅ്മിനീങ്ങളായി മരിപ്പിക്കണേ അല്ലാഹു വഅൽഹഖ്നാ ബിസ്സാലിഹീൻ സാലിഹീങ്ങളാകുന്ന വ്യക്തികളോടൊപ്പം ഞങ്ങളെ നീ ചേർക്കണേ അല്ലാഹു അതാണ് മുഅ്മിന്റെ ദുആ അങ്ങനെ ആകണം നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം ഏത് സമയത്തും ഏത് സെക്കൻഡിലും മരണം നമ്മളെ മാടി വിളിക്കാം എപ്പോ വേണമെങ്കിലും വരാം സൗദിയിലേക്ക് പോകുമ്പോ തനിക്ക് മനോഹരമായ വീടും കുടുംബ പശ്ചാത്തലവും വേണമെന്ന് ആഗ്രഹിച്ച് വീടിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്നുള്ള അടങ്ങാത്ത അധിനിവേശത്തിൽ താല്പര്യത്തിൽ തന്റെ പ്രിയപ്പെട്ട കുടുംബത്തോടൊപ്പം ഗൾഫിലേക്ക് പോയതാകുന്ന കോഴിക്കോട് ജില്ലയിലെ ജാബിർ എന്ന് പറയുന്ന സഹോദരന് ഉണ്ടായ ദാരുണമാകുന്ന കാറപകടം നമ്മുടെ ദൃഷ്ടിയിൽ കണ്ടില്ലേ ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലായിരുന്നു കോഴിക്കോട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടേതാകുന്ന ജീവിതം സമ്മാനിച്ചതേത് നിലയ്ക്കാണ് മനോഹരമായ വീട് വേണം സുന്ദരമായ വീട് വേണം മണിമാളിക വേണം അതിന്റെ വീടിന്റെ പൂർത്തീകരണം എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സൗദിയിലേക്ക് പോയതാകുന്ന പ്രിയപ്പെട്ട ജാബിറിനും കുടുംബത്തിനും ഉണ്ടായ വലിയ ദാരുണമാകുന്ന അപകടം കാർ ആക്സിഡന്റിൽ പെട്ടു അവർ എല്ലാവരും പരിപൂർണമായി മരിക്കുന്നു അഞ്ചുപേരും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പരിപൂർണമായി ലോകത്ത് നിന്ന് ഇല്ലാതാവുകയാണ് അല്ലാഹു അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ മണിമാളിക ആഗ്രഹിച്ചവന് അല്ലാഹു കൊടുക്കുന്നത് മണ്ണിലുള്ള ജീവിതമാണ് ഓർത്തു അഞ്ച് കബറുകൾ അടുത്തടുത്തായിട്ട് ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സംവിധാനിച്ചതിന്റെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറലായിരുന്നു നോവായി പോയി കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ഹൃദയാന്തരങ്ങളിലും കാരണം ഏതൊരു പ്രവാസിയും വിഷമിക്കും ഗൾഫിലേക്ക് പോകുന്നത് ഒരുപാട് പ്രതീക്ഷകളും പ്രത്യാശകളുമായിട്ടാണ്
ഇതിന്റെ പണി പകുതിയാണ്, അത് പൂർത്തീകരിക്കണം ഇവരുടെ മൂക്കിൽ എന്ന നിയത്തിലാണ് പോയത്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല ആ വീട് അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. ഏത് വീട്? ആറടി മണ്ണിന്റെ കബറാകുന്ന ഭവനം. അതുകൊണ്ട് എപ്പോഴാണ് മരണം, എവിടെ വെച്ചാണ് മരണം, ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ് ഉണ്ടാവുക, ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. പ്രസംഗമധ്യ മരണപ്പെട്ടവർ എത്ര പേർ, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടവർ എത്ര പേർ, പള്ളിയിലെ മെമ്പറിൽ നിന്നുകൊണ്ട് ഇമാമിന്റെ ഖുത്ബ ശ്രവിച്ചുകൊണ്ടിരിക്കവേ മരണപ്പെട്ടു പോയവർ എത്ര പേർ, നിസ്കാരത്തിൽ സുജൂദിൽ കിടന്നുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ എത്ര പേർ, ഉറക്കിൽ കിടക്കുന്ന വേളയിൽ നേരം വിളിപ്പിക്കാതെ സൈലന്റ് ആയി അറ്റാക്ക് വന്നുകൊണ്ട് മരണപ്പെട്ടു പോയത് സ്വന്തം ഭാര്യ അറിയുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞ സുബഹിയുടെ സമയത്താണ്. ഈ രീതിയിൽ മരണപ്പെട്ടു പോകുന്ന ആളുകൾ എത്ര പേർ, ചെറിയ മക്കൾക്ക് പോലും ക്യാൻസർ വന്നും മറ്റു രോഗങ്ങൾ വന്നും ഒക്കെ മരണപ്പെട്ടു പോകുന്നവർ എത്രയാണ്. നമ്മുടെ ഈ ആരോഗ്യം കണ്ടുകൊണ്ട് ഒന്നും നമ്മൾ വലിയ അഭിമാനം വെക്കണ്ട. കാസർഗോഡ് ജില്ലയിൽ ഈ കഴിഞ്ഞ ആഴ്ച പ്രഭാഷണത്തിന് വേണ്ടി പോയപ്പോൾ അവിടെ ഒരു സഹോദരനെ സന്ദർശിക്കേണ്ട, സാർ ഇവിടെ വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അവിടെ ചെന്നപ്പോ സുബ്ഹാനല്ലാഹ് കാണുന്ന കാഴ്ച മറ്റൊന്നുമല്ല. ഗൾഫിലേക്ക് എല്ലാ ആഴ്ചകളിലും കൃത്യമായി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരനാണ് അദ്ദേഹം. ചെറുപ്പക്കാരൻ, 42-45 വയസ്സിനിടയ്ക്ക് പ്രായമുണ്ട്. എല്ലാ ആഴ്ചയും വരും. അത്രയ്ക്ക് നല്ല സിസ്റ്റമായിട്ട് റാഹത്തായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തി, നല്ല കച്ചവടവും ബിസിനസ്സും ഒക്കെ ഉള്ള വ്യക്തി, ആഴ്ചകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും. ദുബായിലും ഖത്തറിലും ഒക്കെ അദ്ദേഹത്തിന് ബിസിനസ്. പക്ഷെ ഒരു കൊല്ലം മുമ്പ് ഇതുപോലെ ലീവിൽ ഇങ്ങോട്ട് വന്നതാ. നാട്ടിലേക്ക് വരുമ്പോ പെട്ടെന്ന് ഒരു എയർപോർട്ടിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു സ്ട്രോക്ക് വരുമായിരുന്നു. നരമ്പുകളെ അത് വല്ലാതെ ബാധിച്ചു, രക്തം കട്ടയായി. ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ തന്നെ അത് വല്ലാതെ ബുദ്ധിമുട്ടായി. ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും നാവ് കുഴഞ്ഞിരിക്കുകയാണ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും രക്തയോട്ടമില്ല, പല ഭാഗങ്ങളും തളർന്നു പോയി, സംസാരശേഷിയില്ല. നല്ല ബിസിനസ്സും നല്ല നാവാട്ടവും ഒക്കെ ഉള്ളൊരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല, ആഴ്ചയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം, പെട്ടെന്നാണ് മനുഷ്യരുടെ ജീവിതം മാറി മാറി. സമ്പത്ത് മുഴുവനും ഇല്ലാതാവുക, ഇന്നിപ്പോ അവർക്ക് ആ കാണുന്ന വീടല്ലാതെ മറ്റൊന്നുമില്ല, ആ ഒരു നിലയിലേക്ക് എത്തിപ്പെട്ടു. ഇതൊക്കെ പടച്ചിടമ്പുരാൻ എത്തിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ്? പരീക്ഷണങ്ങളാണ്. അള്ളാഹു അതിജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈമാനും കരുത്തും മുറുകെ പിടിച്ച മുഅ്മിനെ തീർച്ചയായും വിജയിക്കും. അതുകൊണ്ട് നീ അഹങ്കരിക്കണ്ട, അഹന്ത വെക്കണ്ട. ഏത് നിമിഷവും ഏത് സെക്കൻഡിലും എവിടെ വെച്ചും നിനക്ക് അപകടങ്ങൾ പിണയാം, ഏത് രീതിയിലും കടന്നു വരാം, എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം. പക്ഷെ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. ആരിലേക്ക് ചേരണം? സ്വാലിഹീങ്ങളിലേക്ക് ചേരണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. അതിനുവേണ്ടി ദുആ ചെയ്യണം. ഇതാര് ദുആ ചെയ്തതായി പറയുന്നത്? പ്രവാചകന്മാർ ദുആ ചെയ്തതാ, മുഅ്മിനായി മരിപ്പിക്കണേ. അവരാണ് ദുആ ചെയ്തത് എന്നെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ എന്ന് ദുആ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചതുപോലെ എത്രയെത്ര പ്രവാചകന്മാരാണ് അല്ലാഹുവിനോട് ദുആ ചെയ്തത്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാഹു വഅദ്ഖിൽനി ഫീ ഇബാദിക സാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് സുഹൃതങ്ങൾ ചെയ്യാൻ, എനിക്ക് നന്മകൾ പ്രവർത്തിക്കാൻ, അതിലൂടെ നിന്നെ സംതൃപ്തി കരഗതമാക്കാൻ, നിനക്ക് നന്ദി പ്രകാശനം നടത്താൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. വഅദ്ഖിൽനി ഫീ ഇബാദിക സാലിഹീൻ, എന്നെ സച്ചരിതരാകുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആരാണ്? സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത ഗുണഗണങ്ങൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. എന്നെ നീ സാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. വഅദ്ഖിൽനി ഫീ ഇബാദിക സാലിഹീൻ. ചിന്തിക്കണം. നമ്മൾ വളരെയേറെ പഠിക്കേണ്ട വാക്യങ്ങളാണ് ഇതൊക്കെ. ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരവല്ല. സ്വാലിഹാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. മുടങ്ങാതെ ചെയ്യേണ്ട അമല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
സാലിഹായ കിട്ടുന്ന നേട്ടം എന്താ? എന്താ നേട്ടം? പഠിക്കട്ടെ. സാലിഹായാൽ കിട്ടുന്ന നേട്ടം, ഒന്നാമതായി അവര് കിട്ടുന്ന നേട്ടം സ്വർഗമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, സ്വർഗം ലഭിക്കും. بسم الله الرحمن الرحيم ولقد كتبنا في الزبور من بعد الذكر أن الأرض يرثها عبادي الصالحون പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഉറപ്പെടുത്തുകയാണ്. മനോഹരമായ സബൂർ എന്ന ഗ്രന്ഥത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന് നൽകപ്പെട്ട ഗ്രന്ഥമാണല്ലോ സബൂർ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ നാം രേഖപ്പെടുത്തിയ വസ്തുവാണ് അന്നൽ അർള യരിസുഹ ഇബാദിയ സാലിഹൂൻ. തീർച്ചയായും അൽ അർള അഥവാ അൽ ജന്ന സ്വർഗം അനന്തരമെടുക്കുന്നത് ഇബാദിയ സാലിഹൂൻ എന്റെ സച്ചരിതരാകുന്ന അടിമകളാണ്, അടിമകളാണ്. ഇത് മുൻകാല വേദ ഗ്രന്ഥങ്ങളിൽ വരെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, സബൂർ എന്ന ഗ്രന്ഥത്തിൽ വരെ നാം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. സബൂർ എന്ന ഗ്രന്ഥത്തിൽ വരെ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ് സ്വർഗം അനന്തരമെടുക്കാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആർക്ക്? സ്വാലിഹായ വ്യക്തിക്ക്. ജീവിതത്തിൽ നിസ്കാരം നിലനിർത്തണം, നോമ്പുകൾ നോറ്റി വീട്ടണം, സക്കാത്തുകൾ കൊടുത്തു വീട്ടണം, പാവങ്ങളുടെ കണ്ണീരപ്പണം, നിരാലംബർക്ക് അവലംബമാകണം, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കണം, ജീവിതത്തിൽ എന്തെല്ലാം സുഹൃതങ്ങളുണ്ടോ അതൊക്കെ ചെയ്യണം, അതെല്ലാം ചെയ്യണം, അവനെ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നേട്ടം ഒന്നാമത്തത് നമ്പർ വൺ സ്വർഗം ലഭിക്കും. രണ്ട്, അവന്റെ എല്ലാ കാര്യങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും, റബ്ബ് ഏറ്റെടുക്കും. ഒന്നുകൊണ്ടും വിഷമിക്കണം, നീ സാലിഹാണോ, നിനക്കൊരു ഭീതിയും വേണ്ട, ഒരു ഭയപ്പാടും വേണ്ട, നിന്നെ ആരേറ്റെടുക്കും? അല്ലാഹു ഏറ്റെടുക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അന്തമുല്ല അലൂന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ സച്ചരിതരാകുന്ന വിശ്വാസികളാണ് എങ്കിൽ, കറകളഞ്ഞ ഈമാനിന്റെ വക്താക്കളാണ് എങ്കിൽ, നിങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും ഉന്നതരെന്ന വിശുദ്ധമായ ഖുർആൻ. ഈമാനെന്ന് പോയി വേണം, പള്ളിയിലൊന്നും വരൂല. പള്ളിയിൽ ബാഗ് വിളിക്കുന്ന സമയം ആചാര്യ പള്ളി കൂട്ടിയിട്ട് പുറത്തോട്ട് പോവാ. പള്ളിയിലെ കമ്മിറ്റി ഉണ്ടായിരുന്നു, കമ്മിറ്റി തീരുന്ന എത്ര മണിക്ക്? 11:30 12 കാലാകുമ്പോ പാങ്ങുക, അതിന് മുമ്പ് വേഗം തീർത്തിട്ട് വേണം വേഗം പോവാൻ. എനിക്ക് ചെറുക്കും പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ പോവാണ്, പള്ളിക്കകത്ത് കയറുന്ന അതുകൊണ്ട് ആങ്കുളിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കല്യാണമാണ്. കല്യാണത്തിന് കാര്യം കഴിഞ്ഞു പോയാൽ എന്താ കുഴപ്പം? നിങ്ങൾ ഇക്കഴിച്ചിട്ടാ വന്ന് അവിടെ ഫുഡില്ലെന്ന് പറയും. എന്നല്ല, ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടണം. ആങ്കുളിക്കുന്നുണ്ട്, അതിന് മുമ്പ് ആങ്കുളിക്കുമ്പോ ശൈത്താൻ ഓടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ കാണുക, വേഗം ഓടുകയാണ്. മിക്ക സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ പറയുന്നത്. ബാങ്ക് വിളിക്കുമ്പോ ഒരു പക്കത്തിൽ പള്ളിയിൽ കയറേണ്ട ആളുകൾ, പള്ളിക്ക് ഹിതമത്തെടുക്കേണ്ട പരിവാരക സംഗതികൾ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഇറങ്ങിയവിടെ ഒന്നാമത്തെ സഫീർ എന്താണ്? ഒന്നാമത്തെ സഫീർ നിൽക്കേണ്ടത് പള്ളി കമ്മിറ്റിക്കാര്, അവരാണ് ഒന്നാമത്തെ സഫീർ വരേണ്ടത്. സുബൈക്ക് ബാങ്ക് വിളിക്കുമ്പോ അവര് വരണം. ഇമാമിന്റെ വലതുഭാഗത്ത് ഒന്നാമത്തെ സഫീർ ഇങ്ങനെ നിൽക്കണം, അവരാണ് വേണ്ടത്. ജുമാ ജമാഅത്തുകളൊക്കെ സ്കരിക്കുമ്പോ അവരാണ് വേണ്ടത് പള്ളിയിൽ ഒന്നാമത്തെ സഫീർ. അങ്ങനെ ഒരു പള്ളി ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് എനിക്ക് വാട്സാപ്പിൽ ഒന്ന് ഫോട്ടോ ഇട്ട് തന്നായി, വളരെ സന്തോഷമുണ്ട്. കാരണം അതൊന്ന് പറയാനാണ് 10 പേരുടെ മുന്നിൽ എന്നെ പള്ളിയിലുണ്ടെന്നൊന്ന് അറിയിക്കാൻ വേണ്ടി. അള്ളാഹു നമ്മളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കാൻ ഏറ്റവും പുറകെ പോയി ചില പൈസ ബക്കറ്റ് വരുന്ന ബക്കറ്റ് വരൂ മാത്രം എണ്ണയിടാനുള്ളതല്ല കമ്മിറ്റി. കറക്റ്റ് ആയിട്ട് പള്ളിയിൽ 5 വക്കത്ത് പള്ളിയിൽ ജുമാ ജമാഅത്തുകൾക്ക് വരണം. നാട്ടുകാർ മാത്രമല്ല, പള്ളി കമ്മിറ്റിക്കാരും അവരാണ് ആദ്യത്തെ സഫിൽ വരണം. അവര് മാതൃകാ പുരുഷന്മാരാവണം, അവരെല്ലാവരെയും നിയന്ത്രിക്കണം എല്ലാവരും. അപ്പോൾ അവര് പറയുന്നത് മറ്റുള്ളവർ കേൾക്കും. ഒരു കുട്ടിയോട് വെച്ചുണ്ടാക്കും, പണം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാതിരിക്കും.
അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവിടെയൊക്കെ ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്. എല്ലാ മഹല്ല ജമാഅത്തും ഇപ്പൊ ലൈവാണെന്ന് പോകുന്നത്, കേൾക്കുന്നവരൊക്കെ മനസ്സിലാക്കണമല്ലോ, അവരൊക്കെ അറിയണോ. അള്ളാഹു നമ്മളെയൊക്കെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ, ആബിദീങ്ങളും ഹാഫിദീങ്ങളും അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ സുഗ്രതം ചെയ്യുന്നവരാവരാ. സുഗ്രതം എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെട്ടു. റോഡിലൂടെ നടന്നു നീങ്ങുമ്പോ ഒരു മുള്ള അവിടെ കിടക്കുന്നു, ഒരു ഓല കിടക്കാണ്, നീ ബൈക്കിൽ അങ്ങോട്ട് പോവാണ് അല്ലെങ്കിൽ കാറിൽ അങ്ങോട്ട് പോവാണ്, അത് മറ്റുള്ളവർക്ക് തടസ്സമാണെന്ന് കണ്ടാൽ ഇമാത്തത്തുൽ അദാനി ത്വരിയ, ആ മുളയച്ചെടുത്ത് മാറ്റിയിടൽ, വഴിയിൽ നിന്നത് മാറ്റി മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ, അത് മോമിനായ വിശ്വാസിയുടെ ഈമാനിന്റെ ഭാഗമാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്, അതാണ് വിശുദ്ധ ഇസ്ലാം. അവിടെ ഒരു അവിശ്വാസി നടന്നു വരുന്ന വഴിയാണെങ്കിൽ പോലും അവന്റെ കാലിലോട്ട് ആ മുള്ള നിറച്ചോട്ടെ, ഹൈവാൻ അത് വേണം എന്ന് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്നവർ മുഅ്മിനല്ല. ഇത് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയാണ്. വാവൊണ്ട് ഉപദ്രവിക്കുന്നു, കൈകൊണ്ട് ഉപദ്രവിക്കുന്നു, വഴിയരികളിലൊക്കെ കള്ളുമുള്ളിച്ചെടികൾ വീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിച്ചതാകുന്ന ഹമാലത്തിനെ പോലെ ഉപദ്രവങ്ങൾ ചൊരിയുന്ന ആളുകൾ. റോഡിൽ ഓല കിടക്കുകയാണെങ്കിൽ അത് സൈഡിൽ കിടക്കുകയാണെങ്കിൽ വേണം നടക്കോട്ടിട്ട് കൊടുക്കില്ല, അവന്റെ വണ്ടിയൊരു മരത്തിൽ ചാടിയിട്ട് ഹൈവാ വീഴട്ടെ, മാറി നിന്നിട്ട് നോക്കിയിട്ട് സെൽഫി എടുത്ത് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക. ഇതാണ് അവസ്ഥ. അള്ളാഹു നമ്മളൊക്കെ നമ്മുടെ തലമുറകൾ ഏത് രീതിക്ക്, എന്ത് സുഹൃതമാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചെയ്തത്? ഓരോരുത്തരും അത് ചിന്തിക്കുന്നു. സാലിഹാവുക എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാനാണല്ലോ. എത്ര നന്മ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഒരു ദിവസം? മൊബൈൽ ഫോൺ എത്ര ടൈം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്? അവനവന്റെ വാട്സാപ്പും ഫേസ്ബുക്കും അതിന്റെ ടൈം നിറഞ്ഞു നോക്ക്, എത്ര മണിക്കൂറാ നോക്കിയിട്ടുള്ളത്? എന്നാൽ ആപ്പിളിന്റെ ഫോൺ ആയിരുന്നാലും ആൻഡ്രോയിഡ് ഫോൺ ആയിരുന്നാലും പ്ലേ സ്റ്റോർ വഴിയും ആപ്പ് സ്റ്റോർ വഴിയും ഒക്കെ ഫ്രീ ആയി, ഒരു പൈസ പോലും വാങ്ങാത്ത നിലയ്ക്ക് ഡൗൺലോഡ് ചെയ്യാം. അല്പം നെറ്റുണ്ടായാൽ മതി, ഖുർആൻ ഡൗൺലോഡ് ചെയ്യാം, നല്ല വൃത്തിയായിട്ട് ഓടാൻ സാധിക്കും. ഇന്നവരെ നീ ഖുർആൻ ഒരു പേജ് നീ ഓതിയിട്ടുണ്ടോ? നിനക്ക് സമയമില്ലല്ലോ ഖുർആൻ എടുക്കേണ്ടതിനൊക്കെ. ഖുർആൻ എടുക്കണ്ട, ഒവോ പോലും വേണ്ട. ഏതിന്? മൊബൈലിലെ ഖുർആൻ ഉപയോഗിക്കുന്നതിന്. മസല എങ്ങനെയാ? അതുകൊണ്ട് തന്നെ മൊബൈലിലെ ഖുർആൻ ഒറിജിനൽ ഖുർആനും അല്ല. കണ്ണാടിയിൽ നീ നിന്റെ പ്രതിബിംബം കാണുന്നത് പോലെയായിട്ടാണ് മൊബൈലിലെ ഖുർആനിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിമർശിച്ചിട്ടുള്ളത്. ഇതൊരു കണ്ണാടി പോലെയാണ്. ഒരു കണ്ണാടിക്ക് മുന്നിൽ ഞാൻ നിന്നാലും അതിലുള്ളതാകുന്ന ഞാൻ യഥാർത്ഥ ഞാനാണോ? മനസ്സിലായി? കണ്ണാടി എന്റെ മുന്നിലുണ്ട്, ആ കണ്ണാടിയിൽ ഞാൻ നോക്കി നിൽക്കാൻ, ആ കണ്ണാടിക്കകത്ത് എന്നെ കാണുന്നുണ്ട്, ആ ഞാൻ യഥാർത്ഥ ഞാനാണോ? അല്ല, അതിന്റെ ഒരു പ്രതിരൂപമാണ്. തിരിയുന്നില്ല, നിങ്ങൾക്ക് തിരിയുന്നില്ല, അല്ല എന്ന് പറഞ്ഞതുപോലെയാണ് മൊബൈൽ. മൊബൈലിൽ അങ്ങനെയാണ്, മൊബൈലിലെ ഖുർആൻ. അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങളും സംശയം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്മൾ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് ബാത്റൂമിൽ പോയാൽ പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ചിലർ ഒരുപാട് പേര് അങ്ങനെയാണ് ചോദിക്കാറുണ്ട്. പിന്നെ അത് വാൾപേപ്പർ ആക്കി ഇട്ടുണ്ട്, ചിലരങ്ങനെയുണ്ട്. ഫാത്തിഹ തന്നെ വാൾപേപ്പർ ആക്കി എന്നിട്ട് അത് ബാത്റൂമിലൊക്കെ പോയിരുന്നിട്ട് ഇങ്ങനെ, ചിലർ അവിടെ പോയിരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ഫേസ്ബുക്കൊക്കെ നോക്കി തീർക്കുന്നത്, ബാത്റൂമിൽ പോയിരിക്കാൻ. യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ സൗകര്യമായി, മുമ്പ് പത്രമായിരുന്നു, ഇപ്പൊ വാട്സാപ്പ് ആയി. അങ്ങോട്ടൊന്നും കൊണ്ടുപോയി ചെയ്യരുത്. ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നമ്മളെ അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. സുഹൃതങ്ങൾ എത്ര ചെയ്യാൻ സാധിക്കുമോ, ഖുർആൻ ഒരു ദിവസം ഇത്ര പേജ് നമുക്ക് ഓതി തീർക്കാം. തീർത്തുകൂടെ സഹോദരങ്ങളെ, നമ്മുടെ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലായി, അവർക്ക് വേണ്ടി ഒരു ഹത്മ നമ്മൾ ഓതി തീർത്തിട്ടുണ്ടോ? എത്ര സലാത്ത് നമ്മളെ ചൊല്ലി തീർത്തിട്ടുണ്ട്? മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി 70,000 ദിക്ര ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ അത് അവരുടെ കബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തും. അവരുടെ കബർ ശിക്ഷയിൽ നിന്ന് പരിമോചനം മോചനം ലഭിക്കും. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. അതിനാണ് ഇതാഖത്തു സുഗറ എന്ന് പറയുന്നത്. ചെറിയ രീതിയിലുള്ള മോചനം അള്ളാഹു നൽകുകയാണ്. കബറിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു പരിപൂർണ മോചനം കൊടുക്കും. എന്ത് കാരണം? എന്ത് ചെയ്യണം? മരണപ്പെട്ടവർക്ക് വേണ്ടി എത്ര തെല്ലണം? 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെ ചൊല്ലാറുള്ളത്. മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി തന്നെ, മറ്റൊരാൾക്ക് വേണ്ടി തന്നെ 100,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതി നീ ഹദിയ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കതിന്റെ പ്രതിഫലം ലഭിക്കും. നരകീയ ശിക്ഷയിൽ നിന്ന് വരെ മോചനം ലഭിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക. എത്ര ചൊല്ലണം? 100,000 സൂറത്തുൽ ഇഖ്ലാസ്.
ഇതൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്തു വെക്കേണ്ടതാണ്. നാളെ നമ്മൾ മരിക്കുമ്പോൾ കത്തെഴുതി വെച്ചിട്ട് മോനെ ഉസ്താദ് പറഞ്ഞായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ചെല്ലിയാക്കണം ആ കുട്ട എന്നും പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടൊന്നും കാര്യമൊന്നും ഇല്ല. അവന് ഓതിയ ഓതി ഒരു യാസീം പോലും ഓതുമില്ല. ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കാതിന്റെ അടുത്തേക്കാണ് കമ്മൽ ഊരി എടുക്കാൻ. അങ്ങനത്തെ ടൈപ്പ് മക്കളുള്ള കാലഘട്ടം. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി സ്വന്തമായിട്ട് ഓതണം. 70,000 തഹ്ലീൽ അല്ല, 100,000 തഹ്ലീൽ അല്ല, 2 അല്ല, 3 അല്ല, 10,000 ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ എത്ര എണ്ണം ചൊല്ലിയിട്ടുണ്ട്? 100 എണ്ണം തികച്ചെല്ലാം മടിയുള്ളവരല്ലേ നമ്മൾ? ആത്മാർത്ഥതയോടെ ചെല്ലുന്നവരുണ്ടോ? ഇപ്പൊ ഈ മജ്‌ലിസിൽ നമ്മൾ 100 എണ്ണം ചെല്ലാന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പരിപൂർണമായി ചെല്ലാൻ നിലകൊള്ളുന്ന ആളുകൾ എത്ര പേരാണ് ചിന്തിച്ചു നോക്കും. ഇനി ചെല്ലിയാൽ തന്നെ നിർബന്ധിതനായി ചെല്ലുമല്ലേ? നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെല്ലുന്നവർ വളരെ കുറവാണ്. സ്വന്തം ഇഷ്ടപ്രകാരം എനിക്കെന്റെ ആഹ്റത്തിലേക്ക് ഉപകരിക്കണം, എനിക്കെന്റെ ഖബർ ജീവിതത്തിൽ ഇത് ഉണ്ടാവണം, എനിക്കെന്റെ മഹ്ശറിൽ ഇത് തുണയാവണം എന്ന് ആഗ്രഹിച്ചിട്ട് 100 എണ്ണം ഡെയിലി ചെല്ലുന്നവർ എത്ര പേർ? 100 സലാത്ത് ചെല്ലുന്നവർ എത്ര പേർ? എനിക്കെന്റെ പ്രവാചകന്റെ ശഫാഅത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ദിക്റിൽ കഴിഞ്ഞുകൂടുന്ന എത്ര പേർ? നമ്മളത് ചിന്തിച്ചു നോക്കും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. അതുകൊണ്ട് നല്ല നല്ല സുഹൃതങ്ങൾ ചെയ്യണം, അമലുകൾ ചെയ്യണം, നിർബന്ധമാണ്. അമൽ ചെയ്യുന്നവർക്കേ രക്ഷയുള്ളൂ, അതിലൂടെ ആഖിറത്തിലേക്ക് സമുന്നതമാകുന്ന പദവികൾ അലങ്കരിക്കാൻ സാധിക്കുകയുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ان الذين امنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പെടുത്തുകയാണ് നമസ്കാരം നിലനിർത്തുന്ന ആളുകൾ ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്നതായ ആളുകൾ. ഏതെല്ലാം സുഹൃതങ്ങളുണ്ടോ ആ സുഹൃതങ്ങളെല്ലാം പരിപൂർണമായി മുറപോലെ നിർവഹിച്ചുകൊണ്ട് വിശ്വാസം, അടിയുറച്ച വിശ്വാസം, കറകളഞ്ഞ ഈമാനിന്റെ വക്താക്കളായി നിലകൊള്ളുന്നവർ അവർക്കുള്ള വിരുന്നായി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് പവിത്രമാക്കപ്പെട്ടതായ ജന്നത്തുൽ ഫിർദൗസ് ആണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഖാലിദീന ഫീഹാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് അവരതിൽ ശാശ്വതരാണ്, ശാശ്വതരാണ്. ഒരിക്കലും അതിൽ നിന്നവർ മാറി നിൽക്കേണ്ടി വരികയില്ല. അവർ എന്നെന്നും എക്കാലഘട്ടത്തിലും സുരക്ഷിതരാണ് ആ ജന്നത്തുൽ ഫിർദൗസിൽ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെ സാലിഹായാൽ ജീവിതത്തിൽ സുഹൃതം അനുഷ്ഠിച്ചാൽ സ്വർഗം ലഭിക്കുക മാത്രമല്ല അള്ളാഹു നിന്റെ കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുക്കുകയാണ്. ഇന്ന വലിയ الكتاب وهو يتولى الصالحين. പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥഗ്രന്ഥമായ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ ഇറക്കിയതായ അല്ലാഹു സുബ്ഹാനഹു വതആല അവനാണ് എന്നെ സഹായി എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയുകയാണ് വഹുവ യതവല്ല സാലിഹീൻ. അവൻ സജ്ജനങ്ങളുടെ സർവകാര്യങ്ങളും ഏറ്റെടുക്കുന്നവനാണ്, ഏറ്റെടുക്കുന്നവനാണ്. ഏറ്റവും വലിയ ലോകം കണ്ട തീക്കുണ്ടാരമുണ്ടാക്കി നമ്രൂദ് എന്ന് പറയുന്നതാകുന്ന ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായ ഏകാധിപതിയാകുന്ന വ്യക്തി ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത് എയർ കണ്ടീഷനാക്കി വർത്തിച്ചില്ലയോ ആ തീക്കുണ്ടാരത്തിൽ സുസ്മേരവതരനായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിലകൊണ്ടില്ലയോ? നിനക്കെന്ത് വിഷമമുണ്ടായാലും എന്ത് പ്രയാസമുണ്ടായാലും എന്ത് നമ്പരം വന്നാലും കടലിന്റെ പ്രിയപ്പെട്ട മക്കളെ കടലിൽ നിന്ന് നിങ്ങൾക്കൊരു മത്സ്യം പോലും കിട്ടാതെ വന്നാലും അല്ലാഹു എന്ന ജഗന്നിയതാവാകുന്ന പരിപാലകനായ പടച്ചറപ്പിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ. സാലിഹീങ്ങളാകുന്ന വ്യക്തികളെ ഏറ്റെടുക്കുന്നവൻ ജഗന്നിയതാവായ അല്ലാഹു ആണ്. അല്ലാഹു
الله وار أمني لوكتين بريبال غران يلوكتين سرفيشران يلوكتين سرفادي بديان يلوكتون سرفجي بديان نلكم أعار نلكان يبليتي ولوانان كذي ولوانان الله أبادت سرفين كذي ويل ورتش بيشواس تود غودي نلقولندي بنيالي دينين براتا بين براواس لوكتة كايكم بود دينن منس لغات يونداغا باديلا ويعلم مستقرها ومستودعها كل في كتاب مبين يلوغتل لدادن سروة جيوجالن الكم آغارب نلغن نوان الله وانا نلو شوان سمين أدو وندن إن جيوجتل سكردن نشيكنم پرماس لوغت تيك ويا پريا پتت برطاو കള്ളുകുടിക്കാതെ വ്യഭിചരിക്കാതെ സിനിമ കാണാതെ സീരിയൽ ദർശിക്കാതെ അശ്ലീലമാക്കപ്പെട്ട ലോകത്തേക്ക് കണ്ണുകൊണ്ടുപോകാതെ അന്യ പെണ്ണിൻ്റെതാകുന്ന ഈ കിളിപ്പെടുത്തുന്ന ശരീരഭാഗത്തേക്ക് നോട്ടം നോക്കാതെ ഒരു പെണ്ണുമായി മോശപ്പെട്ട സംസാരം നടത്താതെ തൻ്റെ ശരീരത്തെ ഒന്ന് കാത്ത് സംരക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവേ നീ നിലകൊണ്ടാൽ പെങ്ങളെ നീ നാട്ടിൽ ഭർത്താവ് പത്ത് കൊല്ലമായിരുന്നാലും വരാൻ വൈകിയാലും സ്വന്തം ശരീരത്തെ മറ്റുള്ളവർക്ക് വേണ്ടി പണയപ്പെടുത്ത അന്യന് വേണ്ടി കടപ്പ് വിരിക്കാതെ പാവിരിക്കാതെ സ്വന്തം ശരീരത്തിൻ്റെ താകന്ന് രഹസ്യമാക്കപ്പെട്ട അവയവങ്ങളും പരസ്യമായതാക്കി കൊണ്ടുപോകാതെ നീ പരിപൂർണമായ സംരക്ഷണ വലയം തീർത്താൽ നീ സ്വാലിഹായ ജീവിതം നയിച്ചാൽ അല്ല ഏറ്റെടുക്കും പെങ്ങളെ അല്ല ഏറ്റെടുക്കും ചെറുപ്പക്കാരാ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയായ ഫിർഔന് രണ്ടാമനാകുന്ന റംസീസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മൂസാ നബി അലൈഹിസ്സലാമിനെ കൊന്നുകളയാൻ തീരുമാനിച്ച് തന്റെ സൈന്യവുമായി ഇറങ്ങി തിരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബിയോട് പരിവാരങ്ങളോട് പറയുകയാണ് പൊയ്ക്കോ മൂസാ ചെങ്കടലിലൂടെ നിങ്ങൾ പൊയ്ക്കോളുക നീ അവിടെ എത്തിയിട്ട് നിന്റെ വടി കൊണ്ട് ചെങ്കടലിലൊന്ന് അടിക്കുക മുസാരവി അരേസനാഥന്റെ കയ്യിലിരിക്കുന്ന വടികൊണ്ട് ആ ചെങ്കടലിലേക്കും നടിച്ചപ്പോൾ ആ തിരമാലകൾ മുഴുവനും രണ്ട് പാർശ്വങ്ങളിലേക്കായി മാറി നിൽക്കുകയാണ് ഉരുണ്ടു കൂടിയതാകുന്ന തിരമാലകൾക്ക് നടുവിലൂടെ നിർഭയനായി പടച്ചറപ്പിനെ മാത്രം തോക്കുലാക്കി ബഹുമാനപ്പെട്ട മുസാരവി അരേസലാം ഇറങ്ങിയത്രേ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും തന്റെ പ്രിയപ്പെട്ട സതീർത്ഥരാകുന്ന വിശ്വാസികളും മുസാരവി അലൈഹിസ്സലാമിനോടൊപ്പം അതാ കടലിലൂടെ നടന്നുകൊണ്ട് കരപറ്റിയപ്പോ തൊട്ടുപുറകെ ഇറങ്ങിയതാകുന്ന ഫിർഔനെയും കൂട്ടാളികളെയും എലികളെ കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത് പോലെ നിസാരമായി നിന്യമായി പടച്ചറപ്പ് നോക്കിക്കൊള്ളുന്നില്ലേ കൊന്നുകളഞ്ഞില്ലേ ആ മനുഷ്യനെ അല്ലാഹു ഇന്നും ലോകർക്ക് മുഴുവനും പാഠം ഉൾക്കൊള്ളാൻ മ്യൂസിയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിലകൊള്ളിക്കുകയല്ലയോ ലോകത്ത് കടന്നു വരുന്നതാകുന്ന സർവവിശ്വാസികൾക്കും വിശ്വാസികൾക്കും പാഠമല്ലേ പാഠമല്ലേ എന്നിട്ട് മുഅ്മിനെ നീ എന്താണ് നന്നാവാത്തത് മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടാനുള്ള കാരണം എന്താണ് ലൂത്ത് നബി അലൈഹിസ്സലാം രക്ഷപ്പെടാനുള്ള കാരണം എന്താണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ ജലപ്രളയം നടത്തിയപ്പോഴും നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെടാനുള്ള കാരണം
كارنا مندان لوغان ديتو ملتي كندار ونداكي يقول آتي كندار تلكري يبطا إبراهي نبي عليه السلام عدل air condition في تزايد وند لوغان ديتو سندر ماي يسي في تزايد وند عدل ولد پڑچرب سمرشنم تلكار كارنا مايد يندو وندان پرمادر يلو لپري يبطا چرب كارا چند چوتنو پري يبطا وما الله ورا تقوى تزايد وند صالحا سلكرم انجل تزايد وند إن ولي الله الذي نزل مركب براتيري كندا نسكارة من لا تبرعي ماردة زكاة بدرك تبرعي دينغرلا برتا أمينا ما تريدة دينغرلا بريا بطة مكالا بيلشونر تيجي تبادلي ريك بارني بدل أمما دينه كولا باده يا أذ ما كنا كاي كبيلشونر تبادلي ريك كوند بدل أمما دينه باده يا أذ ما كنا بيلشونر تيجي تدينه وانو بتشير صدر تي كوند نسكاري كل أمما دينه باده يا أذ അവരെ കൊണ്ട് ദിക്റുച്ചല്ലിക്കൽ ഇശാമഗരബിനടയിൽ യാസീനം സൂറത്തുൽ വാഖിയം സൂറത്തുൽ മുൽക്കും ഒക്കെ ഓതിക്കൽ ഉമ്മാദിന്റെ ബാധ്യതയാണ് എന്റെ മകൻ പിഴച്ചു പോയി എന്റെ മകൻ മോശമായി പോയി ഉസാലേ ദുആ ചെയ്യണേ എന്ന് പറയുന്നതിനു മുമ്പ് സ്വന്തം സെൻസിലേക്കൊന്ന് കൈയൊന്ന് ഉയർത്തി വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ ഒരു വേളയൊന്ന് ചിന്തിക്കണേ ഈ മകന്റെ വഴിപെട്ട പോക്കിൽ കാരണക്കാരാരാണ് ഇവരിന്ന് കള്ളുകുടിച്ച് നടക്കാനുള്ള കാരണം ഇന്ന് ഈ വാപ്പയ്ക്ക് പറയാൻ പറ്റാത്ത കാലഘട്ടം വാപ്പയെ കണ്ടാൽ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേൽക്കാതെ അതുമില്ലാതെ ഗുരുത്വമില്ലാതെ കാലിന്മേൽ കാലു കയറ്റി വെച്ചുകൊണ്ട് വാപ്പയോട് തർക്കിക്കുന്ന ഉമ്മയെ ശകാരിക്കുന്ന ഉമ്മയെ ചീത്ത വിളിക്കുന്ന ഉമ്മയെ വാപ്പയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളിയിടാൻ മടിയില്ല ആധുനിക മുസ്ലിമേ നിനക്ക് നന്നാവണ്ടേ ചെറുപ്പക്കാര അതുകൊണ്ട് നല്ല സുഹൃതങ്ങൾ ചെയ്യണേ ഖുർആൻ പറയുകയാണ് ഇന്നല്ലദീന ആമനൂ وعملوا الصالحات لا نضيع لهم أجر من أحسن عملا ജീവിതത്തിൽ സുഗ്രതം ചെയ്ത ആളുകളുടെ ഒരു നന്മ പോലും അള്ളാഹു പാഴാക്കുകയില്ല അവരൊരു സുബ്ഹാനല്ലാ ചൊല്ലിയാൽ ഒരു അൽഹംദുലില്ലാ ചൊല്ലിയാൽ ഒരു സ്വലാത്ത് അവൻ അധികരിപ്പിച്ചാൽ അതിന്റെ എല്ലാ പ്രതിഫലം അള്ളാഹു എത്തിക്കുമേ എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി മാത്രമല്ല ഇത്തരത്തിലുള്ളതാകുന്ന സുഗ്രതങ്ങൾ ചെയ്യുന്നവർക്കല്ലേ ലോകം മുഴുവനും ദുആ ചെയ്യുന്നത് നിസ്കാരത്തിൽ അത്തഹിയാത്ത് പതിവാക്കുന്നവരല്ലേ അത്തഹിയാത്തുൽ മുബാറകാത്തു അസ്സലാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൽ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തു അസ്സലാമു അലൈക وعلى عباد الله الصالحين لوغت النداغ النصر وركم قنو مرشي منداغت ينن دعائي چي ينن مؤمن ونن داويلون انج وقت نمسكار تنم دعائي چي ويار السلام علينا നമ്മുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ വഅല ഇബാദില്ലാഹി അസ്സാലിഹീൻ സച്ചരിതരാകുന്ന നമസ്കാരം നിലനിർത്തുന്ന നോമ്പുകൾ നോറ്റുവീട്ടുന്ന സകാത്തുകൾ കൊടുത്തുവീട്ടുന്ന പരിശുദ്ധമായ ഉംറയ്ക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഉംറ നിർവഹിച്ച പരിശുദ്ധമായ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ അഞ്ച് വഖത്ത് നമസ്കാരങ്ങൾക്ക് പുറമേ ദീനീ ചിട്ടയനുസരിച്ചുകൊണ്ട് ജീവിച്ച ഔറത്ത് മറച്ചുകൊണ്ട് സ്വന്തം ഭർത്താവല്ലാത്ത മറ്റൊരു പെണ്ണ് ഒരു പുരുഷന്റെ മുന്നിലും തന്റെ ശരീരത്തിനെ അടിയറവ് പറയാത്ത സ്വന്തം ഭാര്യയല്ല
السلام علينا وعلى عباد الله الصالحين صالح يا ملكتنا نيتماني برند لوغ مسلمين غرد برارتنين ني ألپدوين كارنم ني صالحاني حبيبنا رسول الله